നമസ്കാരം വിക്ടോറിയയിലേക്ക് സ്വാഗതം വാർക്കോഴ വിഷയത്തിൽ കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫ് വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് അടുത്ത മാസം 3 ന് സെക്രട്ടേറിയറ്റിലേക്കും താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്തുമെന്ന് എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വം പറഞ്ഞു മാണിയുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കാനും ഇടതുമുന്നണി തീരുമാനിച്ചു ഇന്ന് തൃശ്ശൂരിൽ ചേർന്ന അടിയന്തര എൽ ഡി എഫ് യോഗത്തിലാണ് കെ എം മാണിക്കെതിരായ പ്രക്ഷോഭം തുടരാൻ തീരുമാനമെടുത്തത് ഫെബ്രുവരി 3 ന് സെക്രട്ടേറിയറ്റിലേക്കും താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്തും മാണിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ദീർഘമായ പ്രക്ഷോഭത്തിന് അടുത്ത മാസം മധ്യത്തിൽ ചേരുന്ന എൽ ഡി എഫ് യോഗം രൂപം നൽകുമെന്നും കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു ഫെബ്രുവരി 3 തീയതി സെക്രട്ടേറിയറ്റിലോട്ടും താലൂക്ക് ഓഫീസുകളിലേക്കും ജനകീയ മാർച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് മാണി പങ്കെടുക്കുന്ന പൊതുപരിപാടികളെല്ലാം തന്നെ ബഹിഷ്കരിക്കാനും അങ്ങനെ മാണിയെ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ സമരം സോളാർ സമരം പോലെ പ്രഹസനമാകുമെന്ന ചോദ്യത്തിന് വൈക്കം വിശ്വന്റെ മറുപടി ഇങ്ങനെ അല്ല ഞങ്ങൾ ഒരു സമരം പ്രഖ്യാപിക്കുന്നു അതിൽ പ്രതികരണം ഏത് രീതിയിൽ വരുന്നു എന്ന് അറിയുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഫെബ്രുവരി മധ്യത്തോടുകൂടി ഇതിനെക്കുറിച്ച് ഒരു ദീർഘകാല സമരത്തെക്കുറിച്ച് ആലോചിക്കാൻ തീരുമാനിക്കുന്നത് അതേസമയം ബാർക്കോഴ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം നിലയിലേക്ക് ചൂടുമാറാൻ എൽ ഡി എഫിന് കഴിയുന്നില്ലെന്നാണ് വിമർശനം ഉയരുന്നത് റിപ്പോർട്ടർ തൃശൂർ ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ ആന്റണി രാജു ശ്രീ വി വി രാജേഷ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ വി വി രാജേഷ് ഹർത്താലിൽ അവസാനിപ്പിക്കുമോ ബി ജെ പിയുടെ മാണിക്കെതിരായ സമരം ശ്രീ കെ എം മാണിയുടെ കോഴ വിഷയത്തിൽ ബി ജെ പി 27 തീയതിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും ഞങ്ങൾ ചെറുതും വലുതുമായ സമരങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോൾ നാളെയും മറ്റന്നാളുമായി കേരളത്തിലെ പഞ്ചായത്ത് തലങ്ങളിൽ പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ പ്രകടനവും നടക്കുന്നുണ്ട് യുവമോർച്ചയുടെ വളരെ ശക്തമായ സെക്രട്ടേറിയറ്റ് മാർച്ച് 24 തീയതി നടക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് 27 തീയതി വരെയുള്ള സമരങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് 27 തീയതി സമരം കഴിയുമ്പോഴേക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല വീണ്ടും കെ എം മാണിയെയും വച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ഞങ്ങൾ അടുത്ത ഘട്ടം സമരത്തിന്റെ തീച്ചൂളയിലേക്ക് സംഘടനാ സംവിധാനം ചലിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകളും ഇന്നത്തെ സംസ്ഥാന നേതൃത്വ യോഗത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്തായാലും എൽ ഡി എഫിനെ പോലെ പാലയിൽ ഹർത്താൽ നടത്തിക്കൊണ്ട് കെ എം മാണി കേരളത്തിന്റെ മന്ത്രിയാണ് എന്നുള്ളത് പോലും വിസ്മരിച്ചുകൊണ്ട് ഒരു പാലയുടെ മന്ത്രിയാണ് അങ്ങനെ ഒരു ചെറിയ ക്യാൻവാസിൽ ഒതുക്കിക്കൊണ്ട് കെ എം മാണിയെ രക്ഷപ്പെടുത്തുവാൻ നടത്തുന്ന നാണംകെട്ട നീക്കങ്ങൾക്ക് ബി ജെ പി ഒരിക്കലും തന്നെ അത്തരം നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുകയില്ല കേരളത്തിലെ ജനങ്ങളുടെ വികാരം തിരിച്ചാണ് പ്രത്യേകിച്ചും വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഉള്ള കാര്യങ്ങൾ പോലും തീവട്ടി കൊള്ളക്കാർക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് അവരിൽ നിന്നും പണം വാങ്ങുവാൻ വേണ്ടി കെ എം മാണി കൂട്ടുനിന്നു എന്നുകൂടി പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ വികാരം ഈ നാട്ടിലെ ഭരിക്കുന്ന യു ഡി എഫിനും പ്രതിപക്ഷ കക്ഷിയായ എൽ ഡി എഫിനും എതിരെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ ജനവികാരം മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് പോകും ഇന്ന് ഫെബ്രുവരി 15 ശേഷം ഞങ്ങൾ സമരം ആലോചിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട എൽ ഡി എഫിന്റെ കൺവീനർ ശ്രീ വൈക്കം വിശ്വൻ പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം അവർ കെ എം മാണിക്ക് മുമ്പിൽ സറണ്ടറായി കഴിഞ്ഞിരിക്കുന്നു എന്ത് പ്രതീക്ഷിച്ചാണെന്ന് ഞങ്ങൾക്കറിയില്ല എൽ ഡി എഫ് കെ എം മാണിക്കും അഴിമതിക്കും മുമ്പിൽ സറണ്ടറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ദയവായി തുടരുക ഇപ്പോൾ ശ്രീ പി പി തങ്കച്ചൻ ടെലിഫോൺ ലൈനിൽ ശ്രീ പി പി തങ്കച്ചൻ കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇടതുപക്ഷം സമരവുമായി രംഗത്ത് വരുന്നു അവരുടെ സമരം അത് ന്യായമല്ലേ ഒരു ന്യായം അതിൻ്റെ അകത്തില്ല കാരണം നിയമം അറിയാവുന്നവർക്കറിയാം ഹിയർസേ എവിഡൻസ് ഒരു കോടതിയും തെളിവായി ഇതേവരെ സ്വീകരിച്ചിട്ടില്ല ഇത് കേട്ടിടത്ത് കേട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞു അത് ഞാൻ കേട്ടു ഞാൻ പറഞ്ഞത് വേറൊരാൾ കേട്ടു അങ്ങനെ അതൊന്നും തെളിവല്ല തെളിവ് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കൈക്കൂലി ആരെങ്കിലും കൊടുത്തുന്നുണ്ടെങ്കിൽ നേരിട്ട് കൈക്കൂലി കൊടുത്തയാൾ പറയണം ഞാൻ കൊടുത്തു ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തോടത്തോളം കാലം ഊഹാവോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വം കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് അത് ഈ ബാറുകാർക്ക് അവർക്ക് നമ്മൾ അനുവാദം കൊടുക്കാത്തതുകൊണ്ട് അവർക്കൊക്കെ വിരോധമുണ്ട് ഗവൺമെന്റിനോട് അത് തീർക്കാൻ വേണ്ടി അവര് ഇങ്ങനെ ഓരോ മന്ത്രിമാര് കൈക്കൂലി വാങ്ങിച്ചു ഇത്ര വാങ്ങിച്ചു മുഖ്യമന്ത്രി വാങ്ങിച്ചു എക്സൈസ് വകുപ്പ് മന്ത്രി വാങ്ങിച്ചു പിന്നെ പേര് പറയാത്ത 2 മന്ത്രിമാർ വാങ്ങിച്ചു ഇങ്ങനെ ഒരു വ്യക്തതയുമില്ലാത്ത ഒരു നാദനില്ലാത്ത ഒരു 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 വെറുതെ ഊഹാമോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല കേരളത്തിലെ വിവരമുള്ള ആളുകളല്ലേ ഇതൊന്നും വിശ്വസിക്കാനുള്ള മടയന്മാരല്ലല്ലോ കേരളത്തിലുള്ള ആളുകൾ ശ്രീ പി പി തങ്കച്ചൻ ശ്രീ പി പി തങ്കച്ചൻ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വക്താവാണല്ലോ അജയ് തറയിൽ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ബിജു രമേശിൻ്റെ പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കെ എം മാണിയെ ഇനി ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കരുത്
എന്നാണ് ശ്രീ അജയ് തറയിൽ പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ബജറ്റ് അവതരിപ്പിക്കണം എന്നാണ് എൽ ഡി എഫിൻ്റെ ആവശ്യം. അത് കോൺഗ്രസ് വക്താവിന് കൂടി യോജിക്കാൻ കഴിയുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കോൺഗ്രസ് വക്താവ് അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് എന്റെ പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിയുടെ അഭിപ്രായം ഒന്നുകിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ഞങ്ങൾ പറയും, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് പറയും. ഇത് ഈ വക്താവ് തന്നെ പറഞ്ഞു, ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞു. അതിപ്പോ ലക്ഷക്കണക്കിന് മെമ്പർമാരുള്ള ഒരു പാർട്ടിക്കകത്ത് ഒരാളോ രണ്ടു പേർക്കോ വ്യക്തിപരമായ എന്തെങ്കിലും അഭിപ്രായം കാണും, അതൊന്നും പാർട്ടി വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല. ശ്രീ പി പി തങ്കച്ചൻ, പാർട്ടി വക്താവ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ നയനിലപാടുകൾ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും വിശദീകരിക്കുന്നവർ അതാണല്ലോ. അങ്ങനെ വരുമ്പോൾ ശ്രീ അജയ് തറയിൽ പറയുന്ന ആ നിലപാട് തന്നെ ഇടതുപക്ഷവും പറയുന്നു. ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ സ്ഥാപക നേതാവായ ബാലകൃഷ്ണപിള്ളയും ഇത് തന്നെ പറയുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് യു ഡി എഫിനൊപ്പമുള്ളവരെ, അതുപോലെ കോൺഗ്രസ്സിലുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല കെ എം മാണി ഈ ബജറ്റ് അവതരിപ്പിക്കാൻ യോഗ്യനാണ് എന്ന കാര്യം? ഇതിലെ ആകെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം കോൺഗ്രസില് അജയ് തറയലിന്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റാ. അത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, പാർട്ടിയുടെ അല്ലെന്ന് പറഞ്ഞു. ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞതോ? ബാലകൃഷ്ണ കോൺഗ്രസിലെ അംഗമല്ലല്ലോ, അദ്ദേഹം യു ഡി എഫിലെ കക്ഷിയാണ്, കോൺഗ്രസിന്റെ അംഗമല്ല. ബാലകൃഷ്ണ പറഞ്ഞത് എന്നെ അവിടെ ഞങ്ങൾക്കാർക്ക് യാതൊരു യോജിപ്പില്ല. കെ എം മാണി അങ്ങനെ കൈക്കൂലി വാങ്ങിച്ചെന്ന് ഉള്ള ഒരു അതിന് തെളിവുണ്ടെന്നോ അല്ലെങ്കിൽ വാങ്ങിച്ചു എന്നോ അത് സത്യസന്ധമായ ഒരു വസ്തുതയാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആർക്കുമില്ല. എല്ലാ നേതാക്കന്മാരും പരസ്യമായി ആ കാര്യം പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ശ്രീ പി പി തങ്കച്ചൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഇന്നിപ്പോൾ വീക്ഷണം, കോൺഗ്രസിൻ്റെ മുഖപത്രം ബാലകൃഷ്ണപിള്ളയെ അഴിമതിക്കാരനായി, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവനായി ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ബാലകൃഷ്ണപിള്ള പറയുന്നു കെ എം മാണി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, പെട്ടി അദ്ദേഹത്തിൻ്റെ വീട് വഴി അദ്ദേഹം കണ്ടതാണ് പോയത് എന്ന്. കോൺഗ്രസിൻ്റെ മുഖപത്രം പറയുന്നു യു ഡി എഫിൻ്റെ മറ്റൊരു നേതാവ് അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന്. അപ്പോൾ പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുക, കോൺഗ്രസ് വക്താവ് പോലും മാണി ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കാൻ യോഗ്യനല്ല എന്ന് പൊതുസമൂഹത്തോട് പറയുക, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ ഒരു പക്ഷം പിടിച്ച കാര്യങ്ങൾ പറയാം. പിന്നെ ഞാനിത് ആവർത്തിച്ച് പലവട്ടം പറഞ്ഞു, വക്താവിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്, പാർട്ടിയുടെ അഭിപ്രായം അല്ലാതെ വക്താവ് തന്നെ പറഞ്ഞു. പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞത് കെ പി സി പ്രസിഡന്റാ. ശരി, ബാലകൃഷ്ണപിള്ളക്കെതിരെ വീക്ഷണം മുഖപ്രസംഗം എഴുതിയത്, ബാലകൃഷ്ണപിള്ള അഴിമതിക്കാരനാണെന്ന് പറഞ്ഞത്, ബാലകൃഷ്ണപിള്ള ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവനാണ് എന്ന് പറഞ്ഞത്, ആ കാര്യത്തിൽ 28-നല്ലേ നിങ്ങൾ യോഗം ചേരുന്നത്? അതിനു മുമ്പ് ഇതാണ് ബാലകൃഷ്ണപിള്ള എന്ന് കോൺഗ്രസ് എങ്ങനെ തീരുമാനിച്ചു? അത് എനിക്ക് അറിയില്ല. ഞങ്ങൾ പാർട്ടിയുടെ അഭിപ്രായം തീരുമാനിക്കുന്നതും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നതും 28-ാം തീയതിയാണ്. ദയവായി തുടരുക. ശ്രീ മാത്യുട്ടി തോമസ്, വി വി രാജേഷ് പറയുന്നത് നിങ്ങളുടെ സമരം അത് ഒരു മൃദുസമരമാണ്, മാണിക്ക് കീഴടങ്ങിയ സമരമാണ്, ആ സമരത്തിൽ ആത്മാർത്ഥതയില്ല എന്നാണ്. അവർ ഹർത്താൽ നടത്താൻ പോകുന്നു. ബി ജെ പിയുടെ ഒരു പ്രതിനിധിക്ക് അങ്ങനെ പറയേണ്ടിയ രാഷ്ട്രീയ ആവശ്യമുണ്ട്. കെ എം മാണിയുടെ മുമ്പിൽ മുട്ടുമടക്കാൻ എൽ ഡി എഫ് യാതൊരു കാരണവശാലും തയ്യാറല്ല. ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തും. 3-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും എല്ലാ താലൂക്കുകളിലും മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികൾ പിന്നീട് തീരുമാനിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൽ മൃദു സമീപനം എന്ന ഒരു വ്യാഖ്യാനത്തിന് യാതൊരു അർത്ഥവുമില്ല. നിയമസഭയിൽ ഏറ്റവും നിയമസഭയിലെ കാര്യം അവിടെ നിൽക്കട്ടെ. ശ്രീ മാത്യുട്ടി തോമസ്, ഇടതുമുന്നണി നടത്തുന്ന സമരം അത് അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് എന്ന് ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ സി പി ഐ പറഞ്ഞു, അതിൻ്റെ നേതാക്കൾ പറഞ്ഞു. മാത്രമല്ല കെ എം മാണിയുടെ കാര്യത്തിൽ ഒരു ചെറിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് വേണ്ടി ആ മുന്നണി യോഗം ചേരുന്നതിന് പോലും സി പി ഐയുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം, കത്ത് നൽകൽ, അതനുസരിച്ചുള്ള പൊതുജനാഭിപ്രായ രൂപീകരണം ഇതെല്ലാം വേണ്ടി വന്നു. ഇന്നിപ്പോൾ വൈക്കം വിശ്വൻ പറയുന്നു മാണി രാജിവെക്കണം, മാണി രാജിവെക്കും വരെ പ്രക്ഷോഭമാണ്, മാണിയെ ബഹിഷ്കരിക്കും, മാണിയുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കും. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്നാണ്, എങ്ങനെയൊക്കെയാണ് ഈ ബഹിഷ്കരണം, എന്നാണ് ഈ നടപടി. ഉടൻ തന്നെ അദ്ദേഹം പറയുന്നു 3 ഫെബ്രുവരി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുണ്ട്, താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക് മാർച്ചുണ്ട്. അപ്പോൾ ബഹിഷ്കരണമോ, അത്തരം കാര്യങ്ങൾ ഫെബ്രുവരി മധ്യത്തിൽ ചേരുന്ന എൽ ഡി എഫ് യോഗം ആലോചിക്കും.
കെ എം മാണി എന്ന ധനമന്ത്രി അദ്ദേഹം പണം വാങ്ങിയതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ടർ ടി വി അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. അതിൽ ഏതെല്ലാം സമയത്ത് എങ്ങനെയെല്ലാമാണ് പണം നൽകിയത് എന്ന കാര്യം പുറത്തുവിട്ടു. അത് പൊതുസമൂഹത്തിലെത്തി. കേരള കോൺഗ്രസിനുള്ളിൽ പോലും ഭിന്നാഭിപ്രായം. അതിനിടയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുക? ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിന് ഉടനാടി മറുപടി കിട്ടിയെന്ന് വരില്ല, അതിന് സമയമെടുത്തതിരിക്കും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതില് വളരെ ശക്തമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന വാക്ക് തന്നെ അപ്രസക്തമായി ഈ എന്ന അത് ഒരു 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 അസമയത്തുണ്ടായി എന്ന ഒരു വിമർശനം എന്റെ പാർട്ടിക്ക് അടക്കമുണ്ട്. കാരണം നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ എല്ലാ സമരങ്ങളും തുടങ്ങിയതും അവസാനിപ്പിച്ചതും മുന്നണി യോഗം ചേർന്ന് കൊണ്ടുവിട് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഈ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും രൂക്ഷമായ ഒരു അഴിമതി. അതിലിപ്പോ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അതിശക്തമായ നിലപാടാണ്. അതായത് ഈ മന്ത്രി ഇനി കേരളത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നു, അത് ആ അഭിപ്രായം പങ്കുവെക്കുന്നു. ശ്രീ മാത്യു ടി തോമസ് ഇനി ഒരു ബജറ്റ് അവതരിപ്പിക്കേണ്ട എന്ന് പറയുന്നു. പിണറായി വിജയൻ തന്നെ പറഞ്ഞു ഇതിനു മുമ്പ് ഇതുപോലൊരു സമരം നമ്മൾ കണ്ടില്ലേ, സോളാർ കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. പിന്നീട് സി പി എം സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ തന്നെ വിശദീകരിച്ചു അതൊരു മുദ്രാവാക്യം മാത്രമായിരുന്നു, പക്ഷെ നമ്മൾ ലക്ഷ്യം വെച്ചത് ഒരു ജുഡീഷ്യൽ എൻക്വയറി ആയിരുന്നു എന്ന്. മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ മാണി ബജറ്റ് അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിങ്ങൾ നടത്തുന്ന പ്രക്ഷോഭം നാളെ പിണറായി വിജയൻ ഇങ്ങനെ വിശദീകരിച്ചാലോ? മാണിയുടെ രാജിയായിരുന്നില്ല അല്ലെങ്കിൽ മാണി ബജറ്റ് അവതരിപ്പിക്കലായിരുന്നില്ല ലക്ഷ്യം, ആ അന്വേഷണം ഒന്ന് ശക്തിപ്പെടുത്തുകയായിരുന്നു. ഈ രീതിയിൽ എങ്ങനെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയും? കെ എമ്മാണിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷിയോ തയ്യാറാവുകയില്ല. കാരണം ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, ഇത് കേരളത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന ഒരു ധാർമ്മിക പ്രശ്നം കൂടിയാണ്. പച്ചയ്ക്ക് കൈക്കൂലി ചോദിച്ച് അതിന്റെ പങ്ക് അതിന്റെ ആദ്യ ഗഡു കൈപ്പറ്റിയ ഒരാൾ, അതോടൊപ്പം തന്നെ ബജറ്റിലെ ഓരോ നിർദ്ദേശങ്ങളുടെയും പിന്നിൽ കോഴയുടെ മണമുള്ള തരത്തിൽ ബജറ്റുകൾ അവതരിപ്പിച്ചൊരാൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായി തുടരുകയും ആ തുടരുന്നതിനെ എല്ലാ തരത്തിലും സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന യു ഡി എഫ് സർക്കാരും അതിലെ മന്ത്രിമാർക്കുമെതിരെ സമരം ചെയ്തില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കേരളത്തിലെ ജനങ്ങൾ പൊറുക്കില്ല. ആ തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നത്. കേരളത്തിലെ ജനം, സാധാരണക്കാരായ ജനങ്ങൾ ഈ കാര്യത്തിൽ കെ എം മാണിയെ ഉടനടി പുറത്താക്കണമെന്നും അദ്ദേഹം ഇനി ഒരു ബജറ്റ്. ശ്രീ മാത്യു ടി തോമസ് ഒരു ചെറിയ സംശയം കൂടി, ഇന്നിപ്പോൾ ഇടതുമുന്നണി യോഗം ചേർന്ന തൃശ്ശൂരിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണല്ലോ. ആ സമ്മേളനത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് കെ എം മാണി എന്ന് പറയുന്നത് ബാർകോഴയുടെ ഒരംശം മാത്രം കിട്ടിയ മന്ത്രിയാണ്, മറ്റ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഇതിൻ്റെ വലിയ വിഹിതം കിട്ടിയിട്ടുണ്ട്, അന്വേഷണം അവരിലേക്ക് നീളണം എന്നാണ്. അതിനുശേഷം ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ മാണിയുടെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ബാർകോഴയെ അതിൻ്റെ മൊത്തത്തിൽ കാണുക, അതനുസരിച്ച് ഒരു മുദ്രാവാക്യം രൂപപ്പെടുത്തുക, ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു സമരപരിപാടിക്ക് രൂപം നൽകുക, ഇതിനൊക്കെ എൽ ഡി എഫിന് കഴിയാതെ വരുമ്പോഴല്ലേ വി വി രാജേഷിൻ്റെ സംശയം പ്രസക്തമാകുന്നത്, മാണിക്ക് കീഴടങ്ങിയോ അഴിമതിക്ക് എൽ ഡി എഫ് കീഴടങ്ങിയോ എന്ന ആ സംശയം. ബാർകോഴ കേസിൽ മാണി മാത്രമല്ല മറ്റു മന്ത്രിമാരുമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മാണിക്കെതിരെയുള്ള ആക്ഷേപത്തിന്റെ മുന ഉടിയുന്നില്ല. അതിന് മാണിക്കെതിരെയുള്ള സമരത്തിന്റെ രൂക്ഷതയ്ക്ക് അല്ലെങ്കിൽ ആ സമരത്തിന്റെ വീര്യത്തിൽ അല്പം പോലും ചോർച്ച ഉണ്ടാവുന്നില്ല. പക്ഷെ മാണി നടത്തിയിരിക്കുന്ന അഴിമതിയെ പറ്റി പറയുമ്പോ അതിന്റെ മറവിൽ മറ്റു മന്ത്രിമാർ രക്ഷപ്പെട്ടു പോകരുത് എന്ന നിർബന്ധബുദ്ധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. മറ്റ് മന്ത്രിമാർ നടത്തിയിരിക്കുന്ന അഴിമതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മമായ തെളിവുകൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ശ്രീ കെ എം മാണിയെ ഉന്നം വെച്ചുകൊണ്ട് അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുദ്രാവാക്യം വെക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റ് മന്ത്രിമാർ കുറ്റവിമുക്തരാകുന്നില്ല. വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീ ആന്റണി രാജു, ബി ജെ പി 27-ന് ഹർത്താൽ ആചരിക്കുന്നു. സി പി ഐ എം ഇടതുപക്ഷ മുന്നണി മാണിയുടെ രാജി ആവശ്യപ്പെട്ട സമരം, മാണിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കൽ, മാണിയെ തന്നെ ബഹിഷ്കരിക്കൽ, അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ സാഹചര്യം കേരള കോൺഗ്രസിന് മറികടക്കാൻ കഴിയുമോ? ജനകീയ വിഷയങ്ങളൊന്നും തന്നെ കിട്ടാത്തത് കൊണ്ട്
ഇല്ലാത്ത വിഷയത്തെ നേരിട്ട് ഒരു തെളിവും ഈ മൂന്ന് മാസമായി കേരള ജനതയുടെ മുമ്പിൽ വിശ്വസനീയമായി ഹാജരാക്കാൻ കഴിയാത്ത ഒരു മധ്യ രാജാവിന്റെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് സമരത്തിനിറങ്ങി പുറപ്പെട്ട ബി ജെ പിയുടെയും എൽ ഡി എഫിനെയും ഓർത്ത് കേരളം ലജ്ജിക്കുകയാണ്. ഞാൻ ഒന്ന് പറയട്ടെ, ബി ജെ പിയുടെ വക്താവോട് പറഞ്ഞു കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ വികാരം. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ വികാരം ഒന്നും പറയാൻ ബി ജെ പിയെ കേരളത്തിലെ ജനത ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് ഓർക്കണം. മാത്രമല്ല ഇന്ന് ഹൈക്കോടതി പോലും ഇന്ന് നടക്കുന്ന അന്വേഷണം തൃപ്തികരമാണെന്ന് ഇന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അപ്പോഴെങ്കിലും ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് നീതി വ്യവസ്ഥ നടപ്പാക്കുന്ന ഒരു രാജ്യത്ത് ഹൈക്കോടതിയിൽ, നിയമത്തിൽ, നീതിയിൽ, ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇന്നെങ്കിലും വൈകുന്നേരം ഹൈക്കോടതിയുടെ ഉത്തരവ് കേട്ടുകൊണ്ടെങ്കിലും ഈ സമരത്തിൽ നിന്ന് പിന്നാലെ രാജു. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഹൈക്കോടതി പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ചോദിച്ചു സർക്കാരിനോട് അന്വേഷണം എവിടെ വരെ ആയി. ഹൈക്കോടതിയെ ഹർജി ഇനി അടുത്ത മാസം കേൾക്കാനിരിക്കുകയാണ്. അതിനിടയിൽ സർക്കാർ ഇതിൽ അലംഭാവം വരുത്തുകയാണെങ്കിൽ ഇടപെടാൻ തയ്യാറാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ പി ജെ ജോസഫ് ഈ കാര്യത്തിൽ ഇടപെട്ടു എന്ന വാർത്ത, അദ്ദേഹം ബാർ ഉടമകളെ വിളിച്ചു എന്ന വാർത്ത, ബാർ ഉടമകൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന വാർത്ത, അപ്പോൾ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്നലെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാണിക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞത്, നിങ്ങൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വഷളാകുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഇത് ചർച്ച ചെയ്ത്, നിങ്ങളാദ്യം ഗൂഢാലോചനയുടെ അന്വേഷണം അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അപ്പോൾ ഇത് ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു തീരുമാനമെടുത്ത് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാനാണ് ആലോചിക്കുന്നത്? പ്രകാശ്, ഹൈക്കോടതി പോലും ഇന്ന് അന്വേഷണം തൃപ്തികരമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇവിടെ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരത്തെ കുറിച്ച് ഞാനെന്ന് പറഞ്ഞോട്ടെ, ബി ജെ പിയും എൽ ഡി എഫ് സമരം കേരള ജനതയ്ക്ക്, കേരള ഖജനാവിന് ഒരു രൂപയുടെ നഷ്ടമുണ്ടാക്കിയ ഒരു സമരമാണെന്ന് അവർക്ക് പറയാൻ കഴിയുമോ? ഇതിപ്പോ നഷ്ടമുണ്ടായി എന്ന് ആരോപിക്കുന്നവരുടെ കുറെ ബാർ മുതലാളിമാർക്ക് കുറെ പണം നഷ്ടപ്പെട്ടെന്ന് അവർ ആരോപിക്കുകയാണ്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് പണ്ട് സരിതയും കൂട്ടരും പറഞ്ഞപ്പോൾ സമരം ചെയ്ത് പെരുവഴിയിലായ എൽ ഡി എഫ് ഇപ്പോഴും പാഠം പഠിച്ചിട്ടില്ല. ഒരു മധ്യരാജാവിന്റെ വാക്ക് കേട്ട് സമരത്തിനിറങ്ങി പുറപ്പെട്ട ബി ജെ പിയും ഈ സമരം കഴിയുമ്പോൾ വഴിയാധാരമാകും, പെരുവഴിയിലാകും. ശ്രീ പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് സാർ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, ഞാൻ ആരെയും സ്വാധീനിച്ചിട്ടില്ല. സ്വാധീനിച്ചതിന് തെളിവുണ്ടെങ്കിൽ ശ്രീ ബിജു രമേശ് ഹാജരാക്കട്ടെ. ഈ ബിജു രമേശ് അദ്ദേഹം തെളിവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇന്ന് കേരളത്തിലെ വിജിലൻസ് ബിജു രമേശിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ലോക്കറിൽ വെച്ചിരിക്കുന്ന സി ഡി എന്ന് പറയുന്നത് പുറത്തെടുത്ത് ജനങ്ങളെ കാണിക്കട്ടെ. അദ്ദേഹം ആരാ ഇത് എഡിറ്റ് ചെയ്യാൻ? അദ്ദേഹം എഡിറ്റ് ചെയ്ത് ഈ തെളിവ് മുഴുവൻ അദ്ദേഹം നശിപ്പിച്ച് എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ പഴിചാരി, മറ്റുള്ളവരുടെ മുമ്പിൽ പഴിചാരി രക്ഷപ്പെടാനുള്ള പഴുതാണ് ഇപ്പോൾ ശ്രീ ബിജു രമേശ് നോക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ 80 ദിവസമായിട്ട് ഒരു തെളിവും വിശ്വസനീയമായിട്ട് ഹാജരാക്കാത്ത ഒരു കേസ് കേരളത്തിലുണ്ടോ? ശ്രീ ആന്റണി രാജു, ശ്രീ ആന്റണി രാജു, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഏത് തെളിവാണ് വിശ്വസനീയമാകുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഏതെല്ലാം തെളിവുകൾ ബിജു രമേശ് കൊണ്ടുവന്നാൽ ഇത് ഞങ്ങൾ അംഗീകരിക്കാം, ഇത് തെളിവാണ്, അതെന്തൊക്കെയാണ്? ബിജു രമേശ് കേരളത്തിന്റെ മുമ്പിൽ 31 ഒക്ടോബർ രാത്രി ചാനലുകളിലൂടെ പറഞ്ഞൊരു വാർത്ത എന്താണ്? 3 ദിവസത്തിനുള്ളിൽ കെ എം മാണി പണം വാങ്ങിക്കുന്നതിന്റെ ദൃശ്യരേഖ ഞാൻ ഹാജരാക്കും. 3 ദിവസത്തിനുള്ളിൽ കെ എം മാണി പണം ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദരേഖ ഞാൻ ഹാജരാക്കും. ഇന്ന് വരെ ഈ 3 മാസമായിട്ട്, 3 ദിവസമല്ല 3 മാസമായല്ലോ, ഒരു സി ഡിയുടെ വിലയുള്ള 10 രൂപയ്ക്ക് വില പോലുമില്ലാത്ത ഒരു സി ഡി ആരോ ഏതോ സ്ഥലത്തിന് സംസാരിച്ചു എന്ന് പറയുന്നത് അവരെല്ലാം നിഷേധിച്ച സി ഡി അതും പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു ധനമന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ ഞാൻ ചോദിക്കട്ടെ. പണ്ട് സരിതാ കേസിൽ ക്വാറി ഉടമയുടെ ക്വാറി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീധരൻ നായർ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസ്. വ്യക്തമാണ്, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ വി വി രാജേഷ്, പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ച് സന്തോഷകരമാണോ? കാരണം കേന്ദ്രത്തിലും ഇതുതന്നെയായിരുന്നു, ഒരു ഭാഗത്തെ സർക്കാരിൻ്റെ അഴിമതി, ആ അഴിമതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ അഭാവം, അതൊക്കെയാണ് ബി ജെ പി മുതലെടുത്തത്. ഇവിടെയും ഏതാണ്ട് സമാനമായിരിക്കുന്നു രാഷ്ട്രീയ സാഹചര്യം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാർ, അതിനെതിരെ സമയത്തിന് ശരിയായ മുദ്രാവാക്യം വച്ച് ശക്തമായി പ്രക്ഷോഭം നടത്താൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം, നിങ്ങൾ വളരെ സന്തുഷ്ടരായിരിക്കും അല്ലേ? അല്ല, ഇവിടെ കേന്ദ്രത്തിലേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ അഴിമതിക്കെതിരെ സമരം ചെയ്ത ഞങ്ങൾ പ്രതിപക്ഷ കക്ഷിയായിരുന്നു കൊണ്ടാണ് സമരം ചെയ്തത്. ഇവിടെയുള്ള ഒരു വ്യത്യാസം, ഇവിടെ ഞങ്ങൾ നിയമസഭയ്ക്കകത്തില്ല, ജനങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി
തെരഞ്ഞെടുത്ത് വിട്ട പ്രതിപക്ഷം നിർജീവമാകുന്നു. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, നിയമസഭയ്ക്കകത്ത് പ്രാതിനിധ്യമില്ലെങ്കിലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വികാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നു. ഈ കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി രാജു XML പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പറയട്ടെ. അന്വേഷണം നടന്നു, പുറത്തു വന്നില്ല എന്ന് പറഞ്ഞു തെളിവുകൾ. സർ, അന്വേഷണം നടത്താൻ നിങ്ങൾ അനുവദിച്ചില്ല. ഇന്നലെ സ്ഥാനക്കയറ്റം എന്ന് പറഞ്ഞ മോഹന വാഗ്ദാനം നൽകി നിങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുന്ന ശ്രീ ജേക്കബ് തോമസ് എന്ന ഒരൊറ്റ ഉദ്യോഗസ്ഥനാണ് ക്യുക്ക് വെരിഫിക്കേഷനെ കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ KM Mani FIR രജിസ്റ്റർ ചെയ്യാൻ തക്ക ഫിറ്റ് കേസാണെന്ന് FIR രജിസ്റ്റർ ചെയ്യണം എന്ന് വാദിച്ചത്. മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും നിശബ്ദത പാലിക്കുകയായിരുന്നു. അതിന്റെ പ്രതികാരം കൊണ്ടാണ് ഇന്നലെ DGP കേന്ദ്രത്തിന്റെ പെർമിഷൻ പോലും വാങ്ങാതെ സുനിൽ ജേക്കബ് തോമസിനെ നിങ്ങൾ സ്ഥാനക്കയറ്റം കൊടുക്കാൻ പോകുന്നത്. അതിലൂടെ ഈ അന്വേഷണത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുവാനും അന്വേഷണം അട്ടിമറിക്കുവാനും വേണ്ടിയാണ് UDF ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കാതെ എങ്ങനെയാ തെളിവുകൾ പുറത്തു വരുന്നത്? അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ബിജു രമേശ് പറഞ്ഞത് ഞാൻ കേന്ദ്ര ഏജൻസിയുടെ കയ്യിൽ മാത്രമേ തെളിവുകൾ കൊടുക്കുവാൻ പോകുന്നുള്ളതെന്ന്. എന്തായാലും KM Mani കാണുമ്പോഴേക്കും എഴുന്നേൽത്ത് നിന്ന് സല്യൂട്ട് ചെയ്യുന്ന പോലീസ് ഓഫീസർമാർ അന്വേഷിച്ചാൽ ഈ കേസിലെ കാര്യങ്ങൾ പുറത്തു വരികയില്ല. ഞങ്ങൾ പറയുന്നു, ബഡ്ജറ്റ് അട്ടിമറിക്കാൻ വേണ്ടി KM Mani നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ. വ്യക്തമാണ്, വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ PP തങ്കച്ചൻ, ശ്രീ മാത്യു ടി തോമസ്, ശ്രീ ആന്റണി രാജു, ശ്രീ VV രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.